ഹലോ, വെൽക്കം ടു ഡു ഇറ്റ് വിത്ത് അസ്. എല്ലാവർക്കും ഡു ഇറ്റ് വിത്ത് അസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു ചക്കക്കുരു മാങ്ങാക്കറിയാണ്. അപ്പോൾ നമ്മളുടെ ചുറ്റും ഇപ്പോൾ ചക്കക്കുരു മാങ്ങ ഇഷ്ടംപോലെ കിട്ടുന്നൊരു സീസണാണ്. അപ്പോൾ ആ ചക്കക്കുരു മാങ്ങ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെ വളരെ ബെസ്റ്റാണ്. ഈ ഒരു കറി മാത്രം മതി, ഒരുപാട് ചോറ് നമുക്ക് കഴിക്കാം. അതിൻ്റെ കൂടെ ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കറി വെക്കാൻ എന്താ വെക്കുക എന്നുള്ള ടെൻഷനായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഒന്നുമില്ലാത്ത സമയത്ത് വെക്കാൻ വളരെ ബെസ്റ്റായിട്ടുള്ളൊരു സാധനം തന്നെയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 25 ചക്കക്കുരുവാണ്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം. എണ്ണയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒരു മീഡിയം സൈസിലെ ചക്കക്കുരു 25. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങ തന്നെയാണ്. അപ്പോൾ മാങ്ങ 4 എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ചെറിയ മാങ്ങ ഉണ്ടാണ് 4. വലുതാണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ ഓരോരുത്തരുടെ പുളിൻ്റെ ഒക്കെ ഇഷ്ടം നോക്കിയിട്ട് പുളി ഇഷ്ടമുള്ളവർക്കാണ് കുറച്ച് കൂടുതൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ മീഡിയം പുളിക്കാണെങ്കിൽ ഈ 4 തന്നെ ധാരാളമാണ്. ഇത് ചെറിയ മാങ്ങയാണ്, അല്ല വലിയ മാങ്ങയാണെങ്കിൽ ഒറ്റൊരു മാങ്ങ തന്നെ മതി. അപ്പോൾ അത് നമുക്ക് തൊലിയെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് മുറിച്ച് വെക്കണം മാങ്ങയും. അത് ചക്കക്കുരു ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പാതി വേവാകുന്നവരെ മാങ്ങ ഇടാതെ തന്നെ വെറുതെ ചക്കക്കുരു മാത്രം ഒന്ന് വേവിക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയതും ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടെ വേവിക്കാൻ വെക്കണം. എന്നിട്ട് ഇത് ഈ ചക്കക്കുരുവിലേക്ക് ഉപ്പും മഞ്ഞളും എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് എരിവൊക്കെ നമ്മളുടെ ആവശ്യാനുസരണം. ആ സമയത്ത് കാന്താരിയാണെങ്കിൽ കുറച്ചും കൂടെ ബെസ്റ്റാണ് കേട്ടോ. അത് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക് എന്നിവ ഇട്ടിട്ട് ഒന്നും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് വേവിന് വരുന്ന സമയം വരെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ റെഡിയാക്കാനുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. ഇത് കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരു 2-3 മതിയാവും കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കുക്കറിലിട്ടൊരു 3 അടുപ്പിച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മാങ്ങ ചെത്തി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞ് കുറച്ച് 1 cup ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ട അരപ്പ് കൂടെ റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ 1 മുറി തേങ്ങയാണ്. 1 മുറി തേങ്ങയും പെരിഞ്ചീരകം, 1 1/4 teaspoonഓളം പെരിഞ്ചീരകം. ചെറിയ ജീരകമല്ല, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പെരിഞ്ചീരകമാണ് ഈ കറിക്ക് ചേർക്കുന്നത്. 1/2 teaspoon മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരപ്പ് റെഡി ആക്കി വെച്ചതിന് ശേഷം നമ്മളുടെ ചക്കക്കുരു, പച്ചമുളക് ആ മിക്സ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ ഈ അരപ്പ് ചേർക്കുന്നതിന് മുമ്പാണ് ഇതിലേക്ക് ഈ മാങ്ങ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അധികമായിട്ടുള്ള പുളി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഓവറായിട്ട് പുളി ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതല്ല പുളി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തിട്ട് നേരിട്ട് മാങ്ങ അരിഞ്ഞ് അങ്ങോട്ട് ഇട്ടാൽ മതി കഴുകിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള പുളി അങ്ങോട്ട് പോയിട്ട് കറക്റ്റ് അങ്ങ് ബാലൻസ് ആയി നിൽക്കുക പുളി. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് അപ്പോൾ മാങ്ങ നന്നായിട്ട് എടുത്ത് ചക്കക്കുരു മിക്സിലേക്ക് ഇട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ഇത് വെന്ത് വരുമ്പോൾ. ഇനി ഇതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇത് ഓവർ കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയായിരുന്നു. ചക്കക്കുരുവിനും കൊഴുപ്പാണല്ലോ, പിന്നെ തേങ്ങയും കൂടെ അരച്ച് ചേർക്കുമ്പോൾ നല്ല കൊഴുപ്പായിരിക്കും. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വന്നുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ ഒരു ലൂസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കറി നന്നായിട്ടൊന്നും കൂടെ വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കറീൻ്റെ ഏകദേശം പ്രിപ്പറേഷൻ കഴിഞ്ഞതിലേക്ക് കടുക് താളിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു 3-4 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 teaspoon കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഈ കറിവേപ്പില നന്നായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം കറിയുടെ കൂട്ടിലേക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച നമ്മുടെ കറി റെഡിയാണ്. നല്ല സ്വാദാണിത്. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മോളൊക്കെ ചോറിനാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും തീർച്ചയായും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പം ഫ്യൂച്ചറിൽ വീഡിയോസ് കാണാം. ഓക്കെ, ബൈ.